ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെയിൽ റിപ്പോർട്ടുമായിട്ടാണ്. നമ്മളിപ്പം ഒരുപാട് നാളായി നമ്മൾ സെയിൽ റിപ്പോർട്ട് ഇട്ടിട്ട് കാര്യം, സെയിൽ റിപ്പോർട്ട് ഇടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ജോലി വരുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കണം, അതിനുശേഷം ഒരു പേപ്പറിനകത്ത് എഴുതണം, ഈ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് വീഡിയോക്ക് തകണം, അങ്ങനെ കുറച്ച് ജോലി വരുന്നുണ്ട്. അത്രത്തോളം സമയം എനിക്കിപ്പം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു സെയിൽ റിപ്പോർട്ട് എന്നൊരു വീഡിയോ ഒഴിവാക്കിയത്. അപ്പം ഇന്ന് നമ്മൾ വീണ്ടും ഈ ഒരു സെയിൽ റിപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടന്റിൻ്റെ ഒരു ക്ഷാമം കൊണ്ട് വീഡിയോ മാക്സിമം മുടക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നതുകൊണ്ടുമാണ് ഇന്ന് നമ്മൾ ഈ ഒരു സെയിൽ റിപ്പോർട്ട് എടുക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബ്രാൻഡ് വൈസുള്ള സെയിൽ റിപ്പോർട്ടാണ്. അതായത് ഓരോ ബ്രാൻഡുകൾ, ഇപ്പോൾ നമുക്ക് പ്രീമിയം ബ്രാൻഡിലേക്ക് നമ്മൾ പോകുന്നില്ല, അതായത് BMW, ബെൻസ് അങ്ങനെയുള്ള പ്രീമിയം ബ്രാൻഡുകളിലേക്ക് നമ്മൾ പോകുന്നില്ല. അല്ലാതെ ഉള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏകദേശം ഒരു 14 ബ്രാൻഡുകൾ വരുന്നുണ്ട്. അതിൽ ഓരോരുത്തരും, ഓരോ വാഹന നിർമ്മാതാക്കളും എത്ര വാഹനം വിറ്റു, ഈ ഒരു ജൂൺ മാസത്തിൽ എത്ര വിറ്റു, അതുപോലെ അതല്ല മെയ് മാസത്തിൽ എത്ര വിറ്റു, ആ ഒരു മെയ്യുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സെയിലിനകത്ത് എന്തെങ്കിലും സെയിൽ കൂടിയോ കുറഞ്ഞോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. പൊതുവേ നമ്മളൊരു മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മെയ് മാസത്തെ അപേക്ഷിച്ച് ജൂണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാഹന വിപണിയിൽ ഏകദേശം 2% ഇടിവ് സംഭവിച്ചിട്ടുണ്ട്, സെയിൽ കുറയുകയാണ് ചെയ്തത്. ഒരുപക്ഷെ ഈ ഒരു മാസവും ആ ഒരു പ്രവണത തന്നെ കണ്ടുവരാനായിട്ട് സാധ്യത വരുന്നുണ്ട്. ആ ഒരു സെയിലിനകത്ത് ആ ഒരു കുറവ് വരാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നമുക്ക് കണ്ടന്റിലേക്ക് കിടക്കാം. ഓരോരോ ബ്രാൻഡുകളാണെന്ന് ഞാൻ പറഞ്ഞു, ഏകദേശം 14 ബ്രാൻഡുകൾ വരുന്നുണ്ട്. ആദ്യം 14 സ്ഥാനത്തുള്ള ആ ഒരു ബ്രാൻഡ് ഏതാണെന്ന് നോക്കാം. ജീപ്പാണ് നമുക്ക് 14 സ്ഥാനത്ത് വരുന്നത്. അപ്പോൾ ജീപ്പിലേക്ക് വരുന്ന സമയത്ത് ഒരു അഫോർഡബിൾ ആയിട്ടൊരു പ്രൈസ് റേഞ്ച് സ്വന്തമാക്കാൻ പറ്റിയ ഒരു വാഹനം ജീപ്പിൻ്റെ ആ ഒരു ജീപ്പിന് വരുന്നില്ല. കുറച്ച് പ്രീമിയം ആയിട്ടുള്ള വാഹനങ്ങൾ മാത്രമാണ് ജീപ്പിന് വരുന്നത്. അത്യാവശ്യം നല്ല പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്രത്തോളം സെയിൽ മാത്രമേ വരികയുള്ളൂ. ജീപ്പിലേക്ക് വരുന്ന സമയത്ത് ജൂൺ മാസത്തിൽ 493 വാഹനങ്ങളാണ് അവർ വിറ്റത്. പക്ഷെ അത് മെയ്യിലേക്ക് പോയിക്കഴിഞ്ഞാൽ 734 വാഹനങ്ങളാണ്. അതായത് മെയ്യുമായിട്ട് ജൂണും മെയ്യും തമ്മിൽ നോക്കുന്ന സമയത്ത് മെയ് മാസത്തെക്കാട്ടെ സെയിൽ കുറയുകയാണ് ജൂൺ മാസത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഓൾറെഡി മാർക്കറ്റിൽ ഒരു 2% സെയിൽ ഇടിഞ്ഞിട്ടുണ്ട്. അത് ജീപ്പിൻ്റെ സെയിലിനെ ബാധിച്ചു. വേറൊന്നുമില്ല ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയാനായിട്ട്. ഇനി 13 സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിട്രോൺ എന്നൊരു ബ്രാൻഡാണ് നമുക്ക് 13 സ്ഥാനത്ത് വരുന്നത്. ഇപ്പോൾ അവർ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ട് ഒരുപാട് നാളുകളൊന്നും ആയിട്ടില്ല. ഇപ്പോൾ കുറച്ച് പ്രൊഡക്റ്റുകൾ അവർക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അവർക്ക് ഇലക്ട്രിക് വാഹനവും നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം റോഡിൽ ഇപ്പോൾ ആ ഒരു വാഹനം കാണുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഇടക്കൂടെയൊക്കെ ആ ഒരു ഇലക്ട്രിക് വാഹനമൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു 2 പ്രോഡക്റ്റൊക്കെ വന്നതുകൊണ്ട് തന്നെ മോശമല്ലാത്ത രീതിയിൽ ഇപ്പോൾ അവർക്ക് സെയിൽ വരുന്നുണ്ട്. ആ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് അത് നേട്ടമാണ്. അതായത് ജൂൺ മാസത്തിൽ 1003 വാഹനങ്ങളാണ് അവർ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചത്. ആ 1003 എന്ന് പറയുന്നത് മറ്റുള്ള ബ്രാൻഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ അത് കുറവായിട്ട് തോന്നും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് മികച്ചൊരു നേട്ടം തന്നെയാണ്. പയ്യെ 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 നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ അവർ ചുവടുറപ്പിച്ച് വരികയാണ്. വരും മാസങ്ങളിൽ വാഹനത്തിൻ്റെ സെയിൽ കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മെയ് മാസം നോക്കിക്കഴിഞ്ഞാൽ 806 ഉള്ളൂ. അപ്പോൾ 806 നിന്ന് 1003 വന്നിട്ടുണ്ട് ജൂൺ ആയ സമയത്ത്. ഇനി അടുത്ത ബ്രാൻഡ് 12 സ്ഥാനത്തേക്ക് പോകുന്ന സമയത്ത് നിസാനാണ് നമുക്ക് 12 സ്ഥാനത്ത് കാണുന്നത്. നിസാനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും അവരുടെ ആവറേജ് 3000 ആ ഒരു റേഞ്ചിലാണ് എല്ലാ മാസവും പൊക്കുന്നത്. 2500-3000 അവരുടെ ഒരു സെയിൽ ഫിഗർ വരുന്നത്. പ്രധാനമായിട്ട് മാഗ്നറ്റ് തന്നെയാണ് അവരുടെ ഒരു തുറുപ്പിച്ചിട്ടുള്ളത്. മറ്റു വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും വലിയ സെയിൽസോ കാര്യങ്ങളൊന്നും കൈവരിക്കുന്നില്ല. കിക്സിനും വലിയ സെയിൽസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് സെയിൽസ് തീരെ ഇല്ലെന്ന് തന്നെ പറയാം. ആ ഒരു വാഹനത്തിന് മാഗ്നറ്റ് വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ജൂണിലേക്ക് വന്നു കഴിഞ്ഞാൽ 2552 യൂണിറ്റ് വാഹനങ്ങളാണ് ജൂൺ മാസത്തിൽ നിസാൻ വിറ്റത്. മെയ് മാസത്തിൽ അത് 2618. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് സെയിൽ കുറയുകയാണ് ചെയ്തത്. ഇവർ എപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെയാണ് 2500-3000 ഇടയ്ക്കാണ് നിസാൻ്റെ ഒരു സെയിൽസ് ഫിഗർ വരാറുള്ളത്. കൂടുതൽ ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ ഒന്നും തന്നെ വരുന്നില്ല. ഇനി 11 സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ഫോക്സ് വാഗനാണ് നമുക്ക് 11 സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. മോശമല്ലാത്ത രീതിയിൽ സെയിൽസ് ഫോക്സ് വാഗൻ കൈവരിക്കുന്നുണ്ട്. ജൂൺ മാസം നോക്കിക്കഴിഞ്ഞാൽ 3394 യൂണിറ്റ് വാഹനങ്ങൾ വിറ്റു. മെയ് മാസം അത് 3286. മെയ് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വാഹന വിപണിയിൽ ഒരു ഇടിവ് സംഭവിച്ചെങ്കിലും ഫോക്സ് വാഗനെ സംബന്ധിച്ചിടത്തോളം നേട്ടമാണ്. അവർക്ക് സെയിൽസ് കൂടുകയാണ് ചെയ്തത്. ഇപ്പോൾ പ്രോഡക്റ്റൊക്കെ അത്യാവശ്യം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് വരുന്നത്. അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സെയിൽസ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അവർക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രീമിയം ബ്രാൻഡാണ് ആ ഒരു ഫോക്സ് വാഗൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ അതിന് മോശമല്ലാത്ത രീതിയിൽ സെയിൽസ് ഉണ്ട്. ഇനി 10 സ്ഥാനത്തേക്ക് പൊക്കെ എന്നാൽ സ്കോഡ എന്ന ബ്രാൻഡാണ്. അപ്പോൾ സ്കോഡയും ഫോക്സ് വാഗനും ആണെങ്കിൽ അടുത്ത സമയത്തായിട്ട് പുതിയ പുതിയ വാഹനങ്ങൾ കൊണ്ടുവരികയും അത് നല്ല രീതിയിൽ വിപണിയിൽ മാർക്കറ്റ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കോഡയിലേക്ക് വരുന്ന സമയത്ത് ജൂൺ മാസത്തിൽ 3966 യൂണിറ്റ് വാഹനങ്ങൾ വിറ്റു. മെയ് മാസത്തിൽ അത് 3547 ആയിരുന്നു. അതായത് സെയിൽസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ സ്ലാവിയിലോട്ടൊക്കെ നമ്മൾ സ്ലാവിയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ബേസ് മോഡൽ വാഹനങ്ങൾ തൊട്ട് തന്നെ നല്ല രീതിയിൽ ഫീച്ചേഴ്സ് അവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്കോഡൊക്കെ ഓൺ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസ് മോഡൽ വാഹനം എടുത്താലും പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അതൊരു ബേസ് മോഡൽ വാഹനമാണ് അല്ലെങ്കിൽ കുറഞ്ഞ മോഡലാണെന്നുള്ളത്. ആ ഒരു ബ്രാൻഡ് വാല്യൂ എപ്പോഴും ആ ഒരു ഫോക്സ് വാഗൻ ആയാലും സ്കോഡ ആയാലും നമുക്ക് കിട്ടും. ഇനി 9 സ്ഥാനത്ത് ഹോണ്ട എന്ന ബ്രാൻഡാണ്. ഇപ്പോൾ ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു വാഹനത്തിൻ്റെ അപ്ഡേഷൻ അവർ കൊണ്ടുവന്നത്. അതിപ്പോൾ ഇന്ത്യയിലേക്ക് എന്ന് നമുക്കിപ്പോൾ ഇവിടെ ലോഞ്ചിങ് എന്നാണെന്നുള്ളത് നമുക്കറിയില്ല. ഇന്ത്യയിലെ
നമുക്ക് ഇവിടെ ഇപ്പോൾ എന്നാണ് അത് ലോഞ്ച് ചെയ്യുക എന്നുള്ളത് കറക്റ്റ് ഡേറ്റ് എനിക്കറിയില്ല. എന്നാൽ ആ ഒരു വാഹനത്തിൻ്റെ വരവോടുകൂടി ഒന്ന് ഒരു മാർക്കറ്റിൽ ഹോണ്ടയ്ക്ക് വീണ്ടും ആ ഒരു പഴയ ഒരു ആധിപത്യം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹോണ്ടയിലേക്ക് വരുന്ന സമയത്ത് ജൂൺ മാസത്തിൽ 5080 യൂണിറ്റ് വാഹനങ്ങളാണ് അവർ വിറ്റത്. മെയിൽ അത് 4660 മെയിൽ നിന്ന് ജൂണിലേക്ക് വന്ന സമയത്ത് സെയിൽസ് കൂടിയിട്ടുണ്ട്. അടുത്ത 8th സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ MG ആണ് നമുക്ക് 8th സ്ഥാനത്ത് വരുന്നത്. ഇപ്പോൾ MG യെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ആ ഒരു ബ്രാൻഡിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം, അവർ EV വാഹനമൊക്കെ വന്നതുകൊണ്ട് തന്നെയാണ്. MGയിലേക്ക് വരുന്ന സമയത്ത് ജൂൺ മാസത്തിൽ 5125 വാഹനങ്ങൾ MG വിറ്റു. മെയിൽ അത് 5006. സെയിൽസ് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. വലിയൊരു കൂടുതലൊന്നുമില്ല, ചെറിയൊരു യൂണിറ്റ്, ചെറിയൊരു 100-125 വണ്ടികളിൽ മാത്രം ഒരു വേരിയേഷനാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗ്ലോസറിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റഡ് പതിപ്പൊക്കെ വാഹനം ഒക്കെ ബോർഡിനെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ ഓൾറെഡി നമുക്ക് അവൈലബിൾ ആണ്. വേറെ കാര്യങ്ങളൊന്നും MG എന്ന ബ്രാൻഡിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടോ ഒന്നും വിവരുന്നില്ല. ഇനി 7th സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ റെനോയാണ് നമുക്ക് 7th സ്ഥാനത്ത് വരുന്ന ഒരു ബ്രാൻഡ്. ജൂൺ മാസത്തിൽ അവർ 5450 വാഹനങ്ങളാണ് വിറ്റത്. മെയ് മാസത്തിൽ അത് 4625. അപ്പം മെയ്യിൽ നിന്ന് ജൂണിലേക്ക് വന്ന സമയത്ത് അവർക്ക് സെയിൽസ് കൂടിയിട്ടുണ്ട്. അപ്പം വാഹന വിപണിയിൽ ഡൗൺ ആണെങ്കിലും റെനോയെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. നല്ല രീതിയിൽ ഒരു ഏകദേശം ഒരു 1800 വണ്ടിയോളം അധികം വിൽക്കാനായിട്ട് റെനോ എന്ന ബ്രാൻഡിന് സാധിച്ചു. അത് വളരെ മികച്ചൊരു നേട്ടം തന്നെയാണ്. ഇനി 6th സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ടൊയോറ്റ എന്ന ബ്രാൻഡാണ് നമുക്ക് 6th സ്ഥാനത്ത് കാണുന്നത്. ഇപ്പോൾ ടൊയോറ്റയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഫോർച്യൂണർ ആയാലും അതായത് ഇന്നോവ ആയാലും ഇപ്പോൾ ഇങ്ങനെ ഹൈക്രോസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നല്ല രീതിയിൽ സെയിൽസ് കൈവരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റീബഡ്ജറ്റായിട്ടുള്ള മാരുതിയുടെ കുറച്ച് ഗ്ലാൻസയും അങ്ങനെയുള്ള കുറച്ച് വാഹനങ്ങളും കൂടി ചേരുന്നതോടെ നല്ല രീതിയിൽ ഒരു നല്ലൊരു ഫിഗറിലേക്ക് എത്താനായിട്ട് ടൊയോറ്റ എന്ന ബ്രാൻഡിന് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ജൂൺ മാസത്തിൽ അവർ 18237 വാഹനങ്ങളാണ് വിറ്റത്. മെയ് മാസത്തിൽ 19379. അപ്പം മെയിൽ നിന്ന് ജൂണിലേക്ക് വന്ന സമയത്ത് സെയിൽസ് ഫിഗർ കുറയുകയാണ് ചെയ്തത്. അത് ഓൾറെഡി മാർക്കറ്റിൽ ഒരു ഡൗൺ ഉണ്ട്, അതിൻ്റെ പേരിലാണ് അത് സംഭവിച്ചേക്കുന്നത്. ഇനി 5th സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ കിയ എന്ന ബ്രാൻഡാണ് നമുക്ക് 5th സ്ഥാനത്ത് കാണുന്നത്. കിയ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ 19391 യൂണിറ്റ് വാഹനങ്ങൾ വിറ്റു. മെയ്യിൽ അത് 18766 ആയിരുന്നു. അപ്പം മെയിൽ നിന്ന് ജൂണിലേക്ക് വന്ന സമയത്ത് കിയ എന്ന ബ്രാൻഡിന് സെയിൽസ് കൂടുകയാണ് ചെയ്തത്. അത് നല്ലൊരു നേട്ടം തന്നെയാണ്. അപൂർവമായിട്ടുള്ള കുറച്ച് ബ്രാൻഡുകൾ മാത്രമാണ് സെയിൽസ് ഫിഗർ കൂടിയിട്ടുള്ളത്. മറ്റുള്ള ബ്രാൻഡുകൾക്ക് നല്ല രീതിയിൽ താഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇനി 4th സ്ഥാനത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ മഹേന്ദ്ര എന്ന ബ്രാൻഡാണ് 4th സ്ഥാനത്ത് വരുന്നത്. മഹേന്ദ്രയിലേക്ക് വരുന്ന സമയത്ത് ജൂൺ മാസത്തിൽ 32585 യൂണിറ്റ് വാഹനങ്ങൾ അവർ വിറ്റു. മെയ് മാസം നോക്കിക്കഴിഞ്ഞാൽ 32883. 1% ഇടിവ് മാത്രമേ സംഭവിച്ചു. ഇപ്പോൾ മഹേന്ദ്രയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ആ ഒരു താറിൻ്റെ ആയാലും XUV 700 ആയാലും നമുക്ക് വെയിറ്റും പിരിയും നമുക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു സെയിൽസ് ഫിഗർ വർദ്ധിക്കാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം ഈ 30000 ഒരു സമയം വരെ സെയിൽസ് ഫിഗർ, ഇപ്പോൾ 30000 മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് മികച്ചൊരു കാര്യം തന്നെയാണ് വെയിറ്റും പിരിയുടെ കുറഞ്ഞത്. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ബ്രാൻഡുകൾ പോലെയല്ല നമ്മുടെ മഹേന്ദ്ര. മഹേന്ദ്രയ്ക്ക് ഇപ്പോൾ നമുക്കൊരു 10 ലക്ഷത്തിന് അകത്തൊരു വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല. അവർക്കെല്ലാം എക്സ് യു വി ടൈപ്പ് വാഹനങ്ങൾ, ഇപ്പോൾ ഒരു ഹാച്ച് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇല്ല, ഒരു സെഡാൻ വാഹനം നോക്കിക്കഴിഞ്ഞാൽ ഇല്ല, എല്ലാം കുറച്ച് ഓഫ് റോഡ് പർപ്പസിനും ഒരു ഗാംഭീര്യം വരുന്ന വാഹനങ്ങളാണ് മഹേന്ദ്രയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പം നല്ല രീതിയിൽ ഒരു ഹാച്ച് ബാക്കും അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ വാഹനവും ഒരു സെഡാനും ഒക്കെ കൊണ്ടുവന്ന ഈ ഒരു 3 സെഗ്മെന്റിലേക്കും ഒരു എൻട്രി ലെവൽ വാഹനം, ഒരു ഹാച്ച് ബാക്ക്, ഒരു സെഡാൻ, ഈ ഒരു 3 സെഗ്മെന്റിലേക്കും മികച്ചു നിൽക്കുന്ന രീതിയിൽ 3 വാഹനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്രത്തോളം വിപണി മേടിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു സാധിക്കും. ടാറ്റയൊക്കെ മറികടന്ന് 2nd-3rd സ്ഥാനത്തേക്ക് എത്താനായിട്ട് മഹേന്ദ്രയ്ക്ക് ഒരുപക്ഷെ സാധിച്ചെന്ന് വരാം. അപ്പം ഫിഗർ ഞാൻ ഓൾറെഡി പറഞ്ഞു, 32585 ആണ് ജൂൺ മാസത്തിൽ വിറ്റത്. ഇനി 3rd സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും 3-2 സ്ഥാനങ്ങൾ തമ്മിലാണ് മത്സരം നടക്കാറുള്ളത്. മിക്കവാറും ടാറ്റ 3rd സ്ഥാനത്ത് തന്നെയാണ് വരാറുള്ളത്. ഹ്യുണ്ടായും ടാറ്റയും തമ്മിലാണ് ആ ഒരു മത്സരം വരുന്നത്. ജൂൺ മാസത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 47240 വാഹനങ്ങളാണ് ടാറ്റ വിറ്റത്. മെയ്യിൽ അത് 45880. ഏകദേശം 3% സെയിൽസ് ഫിഗർ ടാറ്റയ്ക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും 3rd സ്ഥാനത്ത് തന്നെ നിൽക്കാനാണ് അവർക്ക് 3rd സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. കാര്യം ഹ്യുണ്ടായുടെ സെയിൽസും അത്രത്തോളം വർദ്ധിച്ചു, അതുകൊണ്ടാണ് ടാറ്റയ്ക്ക് സെയിൽസ് കൂടിയിട്ട് 3rd സ്ഥാനത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ടാറ്റയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സെഗ്മെൻറ്റും നമുക്ക് അവൈലബിൾ ആണ്. അതായത് എൻട്രി വാഹനം വരുന്നുണ്ട്, അതുപോലെ പെട്രോളിൽ നമുക്ക് വാഹനം വരുന്നുണ്ട്, ഡീസലിൽ വാഹനം വരുന്നുണ്ട്, CNG വാഹനം വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ വാഹനം വരുന്നുണ്ട്. ഏത് കാറ്റഗറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു നമ്മുടെ ടിയാഗോയുടെ EV വാഹനം ഏറ്റവും ബേസ് മോഡൽ ഏകദേശം 960,000 എന്നും കണ്ടാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് 10 ലക്ഷം രൂപയ്ക്ക് അകത്ത് ഓൺ റോഡ് വിലയിൽ നിങ്ങൾക്കൊരു EV വാഹനം സ്വന്തമാക്കാൻ നല്ല രീതിയിൽ ഡിമാൻഡ് വരുന്നുണ്ട്. ഇപ്പോൾ ടിയാഗോയ്ക്ക് EVക്കൊക്കെ നല്ല സെയിൽസ് ഫിഗറും അവർ കൈവരിക്കുന്നുണ്ട്. എനിക്കൊന്ന് ഏകദേശം നമ്മുടെ ഇവിടുന്ന് തന്നെ ഏകദേശം 40-50 വാഹനങ്ങൾ ഒരു മാസം നമ്മുടെ കൊല്ലത്തെ ഷോറൂമിൽ നിന്ന് മാത്രം അവർ വിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. 10%-ത്തോളം സെയിൽസ് വരുന്നുണ്ട്. ഇനി 2nd സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹ്യുണ്ടായാണ് 2nd സ്ഥാനം. ജൂൺ മാസത്തിൽ 50001 വാഹനങ്ങളാണ് വിറ്റത്. മെയ്യിൽ അത് 48601. ഈ ഒരു ഹ്യുണ്ടായുടെ കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ടാറ്റയെ പോലെ തന്നെയാണ്. EV വാഹനം വരുന്നുണ്ട്, പെട്രോൾ വാഹനം വരുന്നുണ്ട്, ഡീസൽ വാഹനം വരുന്നുണ്ട്, CNG വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ഹ്യുണ്ടായിൽ നമുക്ക് വാഹനങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ടാറ്റയെ പോലെ എൻട്രി ലെവൽ, അതായത് പ്രൈസ് റേഞ്ച് കുറഞ്ഞ് EV വാഹനങ്ങളൊന്നും അവർക്ക് വരുന്നില്ല, കുറച്ച് പ്രൈസ് റേഞ്ച് വരുന്നതാണ്.
ഇനി ഒന്നാം സ്ഥാനം മാരുതി തന്നെയാണ്, എന്നും അജേയരായിട്ട് ഒന്നാം സ്ഥാനത്ത് മാരുതി തന്നെയാണ് നിൽക്കാറുള്ളത്. നമ്മൾ ഇതുപോലെ 1000-ത്തിന്റെയും 2000-ത്തിന്റെയും 3000-ത്തിന്റെയും ഒന്നും കണക്കുകളല്ല മാരുതിയെ കുറിച്ച് നമ്മൾ പറയാറുള്ളത്. ലക്ഷത്തിലേക്കാണ് മാരുതിയുടെ ഫിഗർ പോകാറുള്ളത്. ജൂൺ മാസം നോക്കിക്കഴിഞ്ഞാൽ 133,027 വാഹനങ്ങളാണ് അവർ വിപണിയിൽ എത്തിച്ചത്. മെയ് മാസം നോക്കിക്കഴിഞ്ഞാൽ 143,708 ഏകദേശം. സെയിൽസ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ 7.4% ഇടിവ് സംഭവിച്ചു. അത്രത്തോളം ഇടിവ് സംഭവിച്ചിട്ട് പോലും ആ ഒരു 100,000 മുകളിൽ ഫിഗർ നിർത്താനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പം രണ്ടാം സ്ഥാനത്തുള്ള ഹ്യൂണ്ടായും മാരുതിയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 70,000 യൂണിറ്റ് വാഹനങ്ങളുടെ വ്യത്യാസമാണ്. ഇനി ഹ്യൂണ്ടായി എത്ര മോഡൽ ഇടിങ്ങി ഒന്ന് ഏകദേശം ഒരു 10-15 മോഡൽ ഇറക്കേണ്ടി വരും ഈ ഒരു മാരുതിയുടെ ഈ ഒരു ഫിഗറിൻ്റെ അടുത്തോട്ട് എത്താനായിട്ട്. അപ്പോൾ അത്രത്തോളം അജയിലായിട്ട് നിൽക്കുവാണ് ആ ഒരു ഒന്നാം സ്ഥാനത്ത്. എന്തെങ്കിലും ഈ ഒരു ഒന്നാം സ്ഥാനം പോകുന്ന ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ വി സെഗ്മെൻ്റ് എടുത്താൽ ടാറ്റ അവിടെ അജയിലാണ്. ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് മറ്റുള്ള സെഗ്മെൻ്റ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മാരുതിയാണ് അജയിലായിട്ട് നിൽക്കുന്നത്. പിന്നെ കൊമേഴ്ഷ്യൽ വാഹനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടാറ്റയാണ് അജയിലായിട്ടുള്ളത്. മാരുതിക്ക് അത്ര നല്ല കൊമേഴ്ഷ്യൽ വാഹനങ്ങളൊന്നും തന്നെ വരുന്നില്ല. വേറെ ഒന്നുമില്ല പറയാനായിട്ട്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ ഈ ഒരു സെയിൽ റിപ്പോർട്ട് എടുക്കുന്നത് ബ്രാൻഡ് വൈസുള്ള. വേറെ കൊണ്ടല്ല ഞാൻ പറഞ്ഞു, കണ്ടന്റിൻ്റെയൊക്കെ ഒരു ക്ഷാമം കൊണ്ട് വീഡിയോ മുടങ്ങാതിടാം എന്നൊരുദ്ദേശം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പെട്ടെന്ന് തട്ടിക്കുട്ടി എടുത്തൊരു വീഡിയോ ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കണ്ടന്റിനകത്തൊരു ക്വാളിറ്റി ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കുറേ പേര് ഒന്ന് കാണുമായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെന്ന് ലൈക്ക് ചെയ്തേക്കുക. വേറൊന്നും ഇല്ല പറയാൻ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്ത ഒരു ദിവസം വരാതെ എല്ലാവർക്കും ബൈ.